വാർത്തകൾ തുടരുന്നു. അഖില കേരള ധീവരസഭ കൊടുങ്ങല്ലൂർ കാര കാതിയാളം കരയോഗത്തിന് കീഴിലുള്ള അമ്മ ധീവര സമാജത്തിന്റെ വാർഷിക പൊതുയോഗം നടന്നു. ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം സജിത അമ്പാടി അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ എസ് ഐ കെ ജെ ജിനേഷ് ധനസഹായ വിതരണവും തീരദേശ പോലീസ് എസ് ഐ പി എ പാർത്ഥൻ പഠനോപകരണ വിതരണവും നിർവഹിച്ചു. സഭകള് അല്ലെങ്കിൽ സമാജങ്ങള് നമ്മുടെ സമൂഹത്തിലെ ഒരു കെട്ടുറുപ്പിനെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. വളരെ പല രീതിയിലും വിഘടിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിന് ഒരു കുടക്കീഴിൽ അടിതെത്തിക്കൊണ്ട് അവർക്കുള്ള സഹായങ്ങളും അവരുടെ വേദനകളിൽ പങ്കാളികളാകാനും സന്തോഷത്തിൽ അതോടൊപ്പം തന്നെ സന്തോഷം പങ്കുവയ്ക്കാനും ഒരു സഭയുടെ പേരിൽ സാധിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും സന്തോഷപ്പെടുന്ന ഒന്നാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ തീരദേശ പ്രദേശത്ത് ഇപ്പോ ഓക്കി ദുരന്തത്തിന്റെ ഒരു വിഷമതയിലാണ് എല്ലാവരും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ധനസഹായ പാക്കേജൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ രണ്ടു ദിവസം നീണ്ടു നിന്ന ഈ ഓക്കി ദുരന്തത്തിന്റെ ഈ കെടുതിയിൽ വളരെ അധികം നമ്മുടെ തീരദേശത്തെപ്പെട്ടുള്ള ജനങ്ങൾ ദുരിതത്തിൽ ആണ്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും നമ്മള് ഈ പറഞ്ഞ ഷെൽട്ടർ ഹോംസുകൾ നമ്മുടെ സ്കൂൾ തലത്തിൽ ആരംഭിക്കുകയുണ്ടായി. തുടർന്ന് അതിനുശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട എംഎൽഎയുടെ നേതൃത്വത്തിൽ പല തരത്തിലുള്ള പ്രോഗ്രാമുകളും ഈ ക്യാമ്പും അതിനോടനുബന്ധിച്ചിട്ടുള്ള പുനരധിവാസ പാക്കേജുകളും മറ്റും പല യോഗങ്ങളിലും എനിക്ക് പങ്കെടുക്കാനും സാധിച്ചു. കെ കെ ജയൻ മുഖ്യപ്രഭാഷണം നടത്തി. ബേബി രാഘവൻ, പ്രസന്ന ശിവദാസൻ, എം കെ ആനന്ദൻ, പ്രസന്ന വേലായുധൻ, പി ബി സുഭാഷ്, എം കെ ധർമ്മജൻ തുടങ്ങിയവർ സംസാരിച്ചു. മേത്തല എൽത്തുരുത്ത് എസ് എൻ ബി യു പി സ്കൂൾ വോളിബോൾ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവന്ന അവധിക്കാല വോളിബോൾ പരിശീലന ക്യാമ്പ് സമാപിച്ചു. മുൻ എം എൽ എ ഉമേഷ് ചെളിയിൽ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജോൺസൺ ഷാനവാസ് അങ്ങനെയുള്ള പഴയ കാലത്ത് പോയ സ്കൂളിൽ പഠിച്ചോളുന്ന ഒരു ഒത്തിരി പേര് എല്ലാവരും മാഷിൽ പഠിച്ചോളുന്നു. ഇവിടെ ഞാൻ ഇവിടെ നിന്ന് മാഷോട് ആദ്യം സംസാരിച്ചപ്പോൾ മാഷ ചന്ദ്രാപുര മാഷം പറഞ്ഞത് കുട്ടികളെ കിട്ടാനില്ല എന്നാണ്. അധികം കാരണം മറ്റുള്ള ദൃശ്യത്തല്ല, എല്ലാവരും എല്ലാ മാതാപിതാക്കളും കുട്ടികളോട് പോയി പഠിക്കട എന്നാ പറയാറ്, പോയി കളിക്കട എന്നാണ് പറയാറ്. മറ്റു മേഖലകളിൽ കേരളത്തിന്റെ പാലാ, കോട്ടയം, കോതമംഗലം, പാലക്കാട്, കോഴിക്കോട് മേഖലയൊക്കെ തന്നെ കുട്ടികൾക്ക് കൂടുതൽ താല്പര്യം കൊടുത്തിട്ടുണ്ട്. സ്പോർട്സിന്റെ മേഖലയിൽ അവർക്ക് നല്ലോണം താല്പര്യം കൊടുക്കുകയും പ്രോത്സാഹനം കൊടുക്കുന്ന നടപടിയുണ്ട്. നമ്മൾ ഈ മേഖലയിൽ കുറവാണ്. സത്യത്തിൽ വോളിബോള് ഈ തീരദേശത്തിന്റെ സ്പോർട്സാണ്. സി എച്ച് എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പറഞ്ഞത് നമുക്ക് പറ്റിയ ഏറ്റവും നല്ല സ്പോർട്സ് വോളിബോളാണ്. കാരണം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഈ ചെറിയ സ്റ്റേറ്റിൽ കുറച്ച് സ്ഥലത്തിനുള്ളിൽ ഒതുങ്ങി നിന്ന് കളിക്കാവുന്ന ഒരു കളി വോളിബോളാണ്. അപ്പൊ നമുക്ക് വെച്ച് ഏറ്റവും നല്ല സ്പോർട്സ് വോളിബോളാണെന്നാണ് ആ മത്സരം പറഞ്ഞിട്ടുള്ളത്. എനിക്കിവിടെ പ്രൊഫസർ കെ കെ രവി അധ്യക്ഷത വഹിച്ചു. ജൂനിയർ വോളിബോൾ ദേശീയ ടീം ക്യാപ്റ്റനായിരുന്ന ഗോപിദാസ് മുഖ്യപ്രഭാഷണം നടത്തി. പരിശീലകൻ പരമേശ്വരൻ മാസ്റ്റർ, പി ടി എ പ്രസിഡന്റ് കെ എം ആഷിഖ്, ടി കെ സന്തോഷ്, കെ എസ് വിനോദ്, വി എസ് രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ലിൽ ഭേദഗതി വരുത്തണമെന്ന് മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻസ് അസോസിയേഷൻ തൃപ്പേർ മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. സാഹചര്യം എന്താണ്? സംഘടന 25 വർഷക്കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ സംഘടനയിലെ പ്രവർത്തകർക്ക് മെമ്പർഷിപ്പ് എടുത്ത് സംഘടനയുടെ കൂടെ നിൽക്കുന്ന, കെ പി എം ഡി എക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന, കെ പി എം ഡിയുടെ കുരു പിടിച്ച് നടക്കുന്ന, കെ പി എം ഡി നടത്തുന്ന പരിപാടികളിൽ ഇതുപോലെ സമയവും സൗകര്യവും ഉപയോഗപ്പെടുത്തി വന്നിരിക്കുന്ന മുഴുവൻ പ്രവർത്തകർക്കും വേണ്ടി ഈ കഴിഞ്ഞ 25 കേരളം ഭരിച്ചിട്ടുണ്ട്. ഈ സമയത്തൊക്കെ നമ്മുടെ ഈ ആരോഗ്യ മേഖലയിൽ മെഡിക്കൽ ടെക്നീഷ്യന്മാരുമായി ബന്ധപ്പെട്ട, ലാബുകളുമായി ബന്ധപ്പെട്ട തൊഴിൽ മേഖലയല്ലാതെ മറ്റ് ആശുപത്രികൾ ഉൾപ്പെടെയുള്ള മേഖലയിൽ ഒരുപാട് നിയമനിർമ്മാണങ്ങളും അതിന് സമാനമായ ഭരണ ഭേദഗതിയിലൂടെ സ്വകാര്യ ലാബോറട്ടറികളിൽ ജോലി ചെയ്യുന്ന ടെക്നീഷ്യന്മാർക്ക് ജോലി സ്ഥിരത ഉറപ്പുവരുത്തണമെന്നും സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. തൃപ്പയാർ നാട്ടിക മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജയരാജൻ തമ്പി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കെ ഹബീബ് അധ്യക്ഷനായിരുന്നു. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ഷെരീഫ് പാലോളി സംഘടനാ വിശദീകരണം നടത്തി.
അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പ്രമീള ദിലീപ് കുമാർ ഐഡന്റിറ്റി കാർഡ് വിതരണം നിർവഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി സി ദിലീപ്, സിമി പ്രകാശ്, കെ എസ് ഷാജു, ഫാത്തിമ ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. തൃശൂർ വിയ്യൂർ ഗ്രാമീണ വായനശാല പ്ലാറ്റിനം ജൂബിലി ആഘോഷ സമാപനങ്ങളുടെ ഭാഗമായി അക്കാദമിക് ലൈബ്രറിയുടെ ഉദ്ഘാടനം വ്യവസായ മന്ത്രി എ സി മൊയ്തീൻ നിർവഹിച്ചു. വായനശാല ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രൊഫസർ എം ഹരിദാസ് അധ്യക്ഷനായിരുന്നു. കോർപ്പറേഷൻ മേയർ അജിത ജയരാജൻ വിശിഷ്ടാതിഥേയെ സംബന്ധിച്ചു. കവിയും സാഹിത്യകാരനുമായ ബാലചന്ദ്രൻ ചുള്ളിക്കാട് മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ മുൻ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ വായനശാലയുടെ ആദ്യകാല പ്രവർത്തകരെയും ഭാരവാഹികളെയും ആദരിച്ചു. ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി കെ എൻ ഹരി അക്കാദമിക് ലൈബ്രറി ഫണ്ട് റിലീസ് ചെയ്തു. കോർപ്പറേഷൻ കൌൺസിലർ പ്രസീജ ഗോപകുമാർ, പി വി സണ്ണി, വി ഡി ജോൺസൺ തുടങ്ങിയവരും പങ്കെടുത്തു. നിറക്കാഴ്ചകളോടൊപ്പം സാമൂഹ്യ പ്രശ്നങ്ങളും സമകാലിക സംഭവങ്ങളും വരച്ചുകാട്ടുന്ന ദ്യുതി 2017 ചിത്ര പ്രദർശനം ശ്രദ്ധേയമാകുന്നു. ഭാരതീയ ചിത്രകലയുടെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ചിത്രങ്ങളിൽ ആത്മീയതയും ഭൗതികതയും ഇഴചേർന്ന് നിൽക്കുന്നു. 35 ചിത്രങ്ങളാണ് ദ്യുതി 2017 കാഴ്ചയുടെ വിരുന്നൊരുക്കിയിരിക്കുന്നത്. പ്രകൃതി ഭംഗി, പ്രകൃതി ചൂഷണം, തെരുവുനായ ശല്യം, ഭീകരവാദം, വരൾച്ച തുടങ്ങി സാമൂഹിക പ്രശ്നങ്ങളും സമകാലിക സംഭവങ്ങളുമെല്ലാം വരകളിലൂടെ ആവിഷ്കരിച്ചിരിക്കുകയാണ് ഇവിടെ. പ്രണയം, ദേവീദേവന്മാർ, രാജാ രവിവർമ്മ ചിത്രങ്ങളുടെ പുനരാവിഷ്കാരം, ചുമർ ചിത്രങ്ങൾ, അങ്ങനെ നീളുന്ന വർണ്ണചിത്രങ്ങൾ പ്രദർശനത്തിലെ നിറക്കാഴ്ചകളാണ്. അക്രലിക്, വാട്ടർ കളർ, പെയിന്റിംഗ് പെൻസിൽ, സ്കെച്ച് തുടങ്ങിയവ കൊണ്ടാണ് ചിത്രങ്ങൾ തീർത്തിരിക്കുന്നത്. തൻ്റെ ആദ്യ ചിത്ര പ്രദർശനത്തിലൂടെ തന്നെ ആസ്വാദകരെ വരയുടെ വിസ്മയ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ് തൃശൂർ കോളങ്ങാട്ടുകര സ്വദേശിയായ ഷാജു ചാമ്പളിക്കുന്നത്ത് എന്ന ചിത്രകാരൻ. പ്രശസ്ത ചിത്രകാരൻ കെ കെ വാര്യർ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കുന്ന പ്രദർശനം 1 ജനുവരി സമാപിക്കും. ഇനി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ ചേർപ്പ് പുത്തറയ്ക്കലിൽ സഹോദരങ്ങൾ കുളത്തിൽ മുങ്ങി മരിച്ചു. പേച്ചേരി മണികണ്ഠന്റെ മക്കളായ 13 അഖിൽ, 8 അമൽ എന്നിവരാണ് മരിച്ചത്. തൃശൂർ രാമവർമ്മപുരം കോർപ്പറേഷൻ വൃദ്ധസദനത്തിൽ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. റാവു ബഹദൂർ വി വി ഗോവിന്ദൻ സ്മാരക സമാജത്തിന്റെ നേതൃത്വത്തിൽ സ്കോളർഷിപ്പ് വിതരണം നടത്തി. എസ് ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും നല്ലൊരു പുതുവത്സരം സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. നമസ്കാരം.